ഡോക്ടർ ബി അവർ ഫുഡ് സ്പെഷ്യലിസ്റ്റ്. ഡോക്ടർ ബി ഫുഡ്സ്, ഒരു ഡോക്ടറുടെ വാഗ്ദാനം. ലഹരി കേസിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച തമീർ ജിഫ്രിയുടെ മരണത്തിൽ ഗുരുതര ആരോപണവുമായി സഹോദരൻ. സഹോദരനെ പോലീസ് കൊന്നതാണെന്നും മരണത്തിന് ശേഷം ഇതുവരെ പോലീസ് ബന്ധപ്പെട്ടിട്ടില്ലെന്നും സഹോദരൻ ഹാരിസ് ജിഫ്രി. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയല്ലാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയതിന്റെ റിസൾട്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നുവരെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയോ കാണിച്ചു തരികയോ ചെയ്തിട്ടില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് അവനെ കൊല്ലുന്നതിന് പകരം ശിക്ഷ നൽകാമായിരുന്നു. ഇതിന്റെ പിന്നിൽ ഒരു ലോബി തന്നെയുണ്ട്. തമീറിന്റെ കൂടെ കസ്റ്റഡിയിലെടുത്ത മറ്റ് നാലു പേരുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്ത് പറയുന്നില്ലെന്നും സമ്പന്നരായ ഇവരെ സംരക്ഷിക്കാനാണ് പോലീസ് തന്റെ അനിയനെ മർദ്ദിച്ചു കൊന്നതെന്നുമാണ് ആരിസിന്റെ ആരോപണം. സംസാരിച്ചതല്ലാതെ വേറെ ആരും ഇതുമായിട്ട് ഒരു ഒരു കാര്യം പോലും ചോദിച്ചില്ല. എന്താണ് ഇവിടെ കഴിഞ്ഞോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ, ഒരു സ്നേഹ സംഭാഷണം പോലും ഇതിലേക്ക് അവരെ വിളിച്ചിട്ടില്ല. അവരെ മുമ്പിൽ നമ്മളെ ഒരു മരിച്ച വ്യക്തിയുടെ വീടല്ലേ, ഈ പോലീസാണ്, പോലീസിന്റെ കയ്യിൽ നിന്നാണ് ചെയ്തത്. ഇതിന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങളത് ഇതുമായിട്ട് ഇന്നെ ബന്ധപ്പെട്ടില്ല, ആരും ബന്ധപ്പെട്ടില്ല. മർദ്ദിച്ചു കൊന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ പോസ്റ്റ്മോർട്ടം തന്നെ വന്നില്ലേ, 13 പരിക്കുണ്ടെന്നു. ഈ പരിക്ക് വെറുതെ വരില്ലല്ലോ. എന്തായാലും അത്രയും ആ രാത്രി കൊണ്ട് സംഭവിച്ചതാണെന്നുള്ളത് ഏതൊരു മനുഷ്യനും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എന്ത് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും പോലീസ് ഒരാളെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഇന്ത്യാനി അങ്ങനെയായിക്കോട്ടെ, നിങ്ങൾ ആരുടെ അങ്ങനെയായിക്കോട്ടെ, ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയാത്തൊരു വലിയൊരു തെറ്റാണ്. അതിൻ്റെ അനിയനായിട്ട് കൂട്ടുന്ന സാധനമല്ല. ഇതിവിടെ എത്തുന്നതും എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ അനിയനായിട്ട് ഒരിക്കലും ഒരു മയക്കം മരുന്ന് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന ഒരാളല്ല. അപ്പോൾ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അന്വേഷിച്ച് അവസാനത്തെ ഗണ്ണിയായിട്ടാണ് നമുക്ക് അതൊരു ബലികേടാക്കിയിട്ട് ഇവരെല്ലാം മുഖം രക്ഷിക്കാനും അല്ലെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഒറ്റടിക്ക് ഫീലായത്. ചേളാരിയിൽ റൂമിൽ നിന്ന് വൈകുന്നേരം പിടികൂടിയ ഇവരെ താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി തന്റെ അനുജന് നീതി ലഭിക്കണമെന്നും ആരിസ് ജിഫ്രി ആവശ്യപ്പെട്ടു. നിലവിൽ കേസ് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് നീതി ലഭിക്കുമെന്നാണ് വിശ്വാസം. ചേളാരിയിൽ നിന്ന് പോലീസ് തന്റെ അനിയനെ അർദ്ധനഗ്നനാക്കിയാണ് താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതെന്നും തമീർ ലഹരി ഉപയോഗിക്കുന്നതായി കുടുംബത്തിൽ അറിയില്ലെന്നും തന്റെ അനിയൻ അത്തരത്തിലുള്ള ആളല്ലെന്നും സഹോദരൻ പറഞ്ഞു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.